ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവത്തിനെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദുസ്സുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവവചനത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. യിരമ്യ പ്രവചന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രഖ്യാപിച്ചാൽ നീ യഹോവയുടെ വായ് പോലെ ആകും. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ വായ് പോലെ ആകുമെന്ന് പറഞ്ഞാൽ ദൈവം ഈ ലോക മനുഷ്യരെക്കുറിച്ച് അവരെപ്രകാരമായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ അവർ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ വലിയ ആ വാർത്ത മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നിലും ആ നിങ്ങളിലും നിശ്ചിതമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രഖ്യാപിക്കുമ്പോൾ, ഉത്തമമായത് പ്രസംഗിക്കുമ്പോൾ, ഉത്തമമായത് പഠിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുയേശുവിനോടുള്ള രക്ഷയെക്കുറിച്ചും ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളേണ്ടതിൻ്റെ ആ ധാർമ്മികമായ ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രസംഗിക്കപ്പെടുമ്പോൾ എന്നോടൊപ്പം, അല്ലെങ്കിൽ എൻ്റെ വായ് യഹോവയുടെ വായ് പോലെയും നിങ്ങളുടെ നാവും നിങ്ങളുടെ വായും യഹോവയുടെ വായ് പോലെ ആയിത്തീരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നുപോകാതെ, വിസ്മരിക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ, നാം ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വകരമായ, ശ്രേഷ്ഠമായ, ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. യോദയുടെ ലേഖനം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആത്മഭാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ചിലരെ തീയിൽ നിന്ന് വരിച്ചെടുത്ത് രക്ഷിപ്പാൻ എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വായിക്കുന്നത്, ഈ ലോക ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള രക്ഷയം മനസ്സിലാക്കാത്ത അനേകർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ന്യായവിധിയെ അഭിമുഖീകരിക്കുകയും ഈ ലോകവും ഈ ലോകത്തിലുള്ള സകലതും വെന്തിരിഞ്ഞ് എന്നേക്കുമായി നശിച്ച് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിനെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ, അങ്ങനെ നശിക്കുവാനിരിക്കുന്ന അനേകരുടെ മുന്നിൽ ദൈവത്തിൻ്റെ വായായിട്ട് സത്യവചനത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ എന്നെ നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, ചിലരെ തീയിൽ നിന്ന് വരിച്ചെടുക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ലോക മനുഷ്യരായിരിക്കുന്ന അനേകർ അധാർമികത്തിൻ്റെ മാർഗത്തിലൂടെ അവർ ജീവിക്കുന്നത് കൊണ്ട് അവർ മരണനിഴലിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രകാരമുള്ളവർക്ക് ജീവൻ്റെ വചനം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെതായ പദ്ധതിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ പാതകളെ പിൻപറ്റുന്നതായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അപ്രകാരമുള്ള ജീവിതപാതയിൽ നിന്നും നേരായ പാതയിലേക്ക് വഴി നടത്തുന്നതിനുള്ള ആത്മീയ നിർദ്ദേശങ്ങൾ നൽകുക. നമുക്ക് ചിന്തിക്കാം, എപ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. നമുക്ക് നാം അറിഞ്ഞിരിക്കുന്നതായ സത്യത്തെക്കുറിച്ച് ദേശത്ത് ഏറ്റവും സാക്ഷ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ, മറ്റുള്ളവർ നമ്മളുടെ ജീവിതം കണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനുള്ള ജീവിത ആ സന്തോഷം, നാം അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർ അറിയുവാനിടയായിത്തരണം. എന്ന് പറഞ്ഞാൽ ദേശത്ത് സാക്ഷ്യമായി ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർ നമ്മുടെ സ്നേഹവാചനങ്ങൾ, ഒരു വിഷയം നമ്മുടെ ഭവനത്തിൽ പാല് കൊണ്ടുവരുന്നവരായിരിക്കാം, പത്രമിടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ സാധനം വെക്കുന്ന മാർക്കറ്റിൽ കടകളിലുള്ളവരായിരിക്കാം, അവരൊക്കെയും ഒരു പക്ഷെങ്കിൽ നമ്മളോട് സ്നേഹമായി വർത്തിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നാം അറിഞ്ഞിരിക്കുന്ന ആ വലിയ സന്തോഷത്തെക്കുറിച്ച് അവരോട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്റ്റുകളോ നാം പഠിച്ചിരിക്കുന്ന വിലയേറിയ സത്യങ്ങൾ അറിഞ്ഞതായ സത്യങ്ങളടങ്ങിയതായ ചെറു ഗ്രന്ഥങ്ങൾ അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നാൽ നമ്മുടെ ദൗത്യം അവിടെ പൂർത്തീകരിക്കാനിടയായിത്തീരും. ഇനി ഒരു പുസ്തകമോ ഒരു ട്രാക്റ്റോ അവർക്ക് കൊടുത്തു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ വേണമെങ്കിൽ പുസ്തകം കൊടുത്താൽ അത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് വീണ്ടും അവരോട് അടുത്തറിഞ്ഞ് ചോദിക്കുമ്പോഴായിരിക്കാം ഒരു വിഷയങ്ങൾ അവർ വായിച്ചിട്ടില്ലായിരിക്കാം, അവർ വായിക്കുന്നതിനുള്ള പ്രചോദനം അതിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവരെ വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. വീണ്ടും അവരെ സമീപിക്കുമ്പോൾ അതെങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ചില ആശയങ്ങൾ ഒരു വിഷയങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനിടയായിത്തീരും. അത് വലിയ വിടുതലിൻ്റെ കാരണമായിത്തീരും. നമ്മൾ യൂതയുടെ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എന്നുള്ള, അല്ലെ, ചിലരെ തീയിൽ നിന്ന് രക്ഷിക്കുന്നതായ വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു, ചില ലഘുരേഖകൾ വിതരണം ചെയ്തതുകൊണ്ടോ പരസ്യമായി ഏതെങ്കിലും യോഗങ്ങൾ നടത്തിയതുകൊണ്ടോ എൻ്റെയും നിങ്ങളുടെയും ആ ദൗത്യം അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വീണ്ടും എന്ത് ചെയ്യണം? അവരെ പിന്തുടരുക. ആ നാശത്തിൻ്റെ പാതയിൽ നിന്നും അവരെ വലിച്ചെടുക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വം എന്നിൽ നിഷിദ്ധമായിരിക്കുന്നു. ഒരു ആത്മഭാരത്തോടുകൂടി
പ്രവർത്തിക്കുക എന്നുള്ളതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ യഹോവയുടെ വായ് പോലെ ആരായിത്തീരുകയാണ്. എൻ്റെ നാവായിത്തീരും, എൻ്റെ വായായിത്തീരും, നിങ്ങളുടെ നാവും അപ്രകാരമായിത്തീരും എന്നുള്ളതാണ്. ഇനിയും ലൂക്കോസിൻ്റെ സുവിശേഷം 12:8 എൻ്റെ 8 വാക്യം വായിക്കുന്നത്, ഈ ലോകത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ആരെങ്കിലും ലജ്ജിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നാണിച്ചാൽ, അവരെക്കുറിച്ച് യേശുവും ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും മുമ്പാകെ ലജ്ജിക്കും അല്ലെങ്കിൽ നാണിക്കും എന്ന് നമ്മളിവിടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ യേശുവിൻ്റെ വചനം സാക്ഷീകരിക്കുന്നതിന് വേണ്ടി നാം ലജ്ജിച്ചാൽ ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും മുമ്പാകെ കർത്താവും നമ്മളെക്കുറിച്ച് നാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെല്ലാം ആക്ഷേപങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായാലും വളരെ ആത്മധൈര്യത്തോടുകൂടി മറ്റുള്ളവരുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. അതേക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ വീണ്ടും നമ്മൾ അടുത്ത ദൈവവചന പഠനത്തിലൂടെ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അപ്രകാരം ഇന്ന് ദൈവവചനം കേട്ട നിങ്ങളെ എല്ലാവരെയും യഹോവയുടെ വായായി, അതായത് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രഖ്യാപിക്കുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ യഹോവയുടെ വായായി തീരുമെന്നുള്ള ആപ്തവാക്യം യിരെമ്യാ പ്രവചന പുസ്തകം 15:10 എൻ്റെ 19 വാക്യത്തെ നമ്മൾ വായിച്ചതുപോലെ എൻ്റെ നാവ് നിങ്ങളുടെ നാവ് അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കണ്ണിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കോട്ടെ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾപ്പിച്ചതായ ആത്മഭാരത്തോടുകൂടിയുള്ള ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട ഞങ്ങളെല്ലാവരും വചനം സംസാരിച്ച അടിയനും ഞങ്ങളെല്ലാവരും ഒരുപോലെ കർത്താവിൻ്റെ പേരെ വ്യാപരിക്കുവാൻ, നശിച്ചു പോകുന്ന അനേകരെ എരിയുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അവരെ രക്ഷിക്കുവാനുള്ള വലിയ ഒരു ദൗത്യവുമായി പോകുവാൻ അവിടുത്തെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആരും അലസരായി തീരാതെ അവിടുത്തെ പേരെ വ്യാപൃതരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ. Hope this message was helpful to you. And if you're new to this channel, please subscribe to our channel and turn the bell icon on so that you won't be missing out any of our future updates. God loves you.